ഇടുക്കി മൂന്നാർ സഹകരണ ബാങ്കിനെതിരെ ഉയരുന്ന ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമെന്ന് CPM ജില്ലാ നേതൃത്വം. നക്ഷത്ര ഹോട്ടൽ മുൻപ് കമ്പനിയായി പ്രവർത്തിച്ചത് അന്നത്തെ നിയമ സാഹചര്യങ്ങൾ മൂലമാണെന്നും സ്വകാര്യ വായ്പകൾ സംബന്ധിച്ച് ഉയരുന്ന ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണെന്നും നേതാക്കൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. സഹകരണ പ്രസ്ഥാനങ്ങൾ ലാഭകരമായ മറ്റ് ബിസിനസ്സുകൾ ചെയ്യുന്നതിന്റെ ഭാഗമായാണ് മൂന്നാറിൽ നക്ഷത്ര ഹോട്ടൽ ആരംഭിച്ചത്. ഇത് ലാഭകരമാണ്. മറ്റ് ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണെന്ന് CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം KV ശശി പറഞ്ഞു. ബാങ്കിൻ്റെ ഉടമസ്ഥതയിലാണ് ഹോട്ടൽ പ്രവർത്തിക്കുന്നത്. അത് റവന്യൂ രേഖകൾ പരിശോധിച്ചാൽ ആധാരം, അതുപോലെ തന്നെ വിദ്യാഭ്യാസ അന്വേഷിച്ച പോക്കുവരും ചെയ്തിരിക്കുന്നത്. പഞ്ചായത്തിൽ അന്വേഷിച്ചാൽ അതിൻ്റെ ബിൽഡിങ്ങിൻ്റെ ഓണർ ആരാണ് എന്ന കാര്യങ്ങളെല്ലാം രേഖകൾ പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാവുന്ന കാര്യമാണ്. സഹകരണ നിയമപ്രകാരം മറ്റ് ബിസിനസ്സുകൾ ആരംഭിക്കാൻ അനുമതിയില്ലാത്തതിനാലാണ് ഹോട്ടൽ മുൻപ് കമ്പനിയായി പ്രവർത്തിച്ചത്. ഇപ്പോൾ സാഹചര്യം മാറിയതിനാൽ ഉടമസ്ഥാവകാശം ബാങ്കിന് കീഴിലേക്ക് മാറ്റി. ഹോട്ടൽ നടത്തിപ്പ് എന്ന് പറയുന്നത് ഒരു വ്യവസായമാണ്. ഇതിൻ്റെ നടത്തിപ്പിന് വേണ്ടി ഒരു കമ്പനി രൂപീകരിച്ചു. അത് മുൻപ് അങ്ങനെ രൂപീകരിക്കാൻ അതിൻ്റെ സഹകരണ ബാങ്കുകൾക്ക് അനുബന്ധ സ്ഥാപനങ്ങൾ തുടങ്ങുന്ന ഒരു കമ്പനി രൂപീകരിക്കാൻ ഒരു നിയമം ഉണ്ടായിരുന്നു. അപ്പോൾ ആ നിയമം ഭേദഗതി ചെയ്തു. അതുകൊണ്ടാണ് ഞങ്ങൾ കമ്പനിയുടെ മുഖത്തിന് അവസാനിപ്പിച്ചു നേരിട്ട് ബാങ്കിൻ്റെ നിയന്ത്രണത്തിൽ തന്നെ പ്രവർത്തിക്കാൻ തീരുമാനിച്ചു. പാർട്ടി അംഗങ്ങളെടുത്ത വായ്പ തിരിച്ചടയ്ക്കാൻ CPM ഇടുക്കി ജില്ലാ സെക്രട്ടറി നിർദ്ദേശിച്ചെന്ന ആരോപണവും അടിസ്ഥാനരഹിതമാണെന്ന് നേതാക്കൾ മൂന്നാറിൽ നടത്തിയ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. അമൃത ന്യൂസ്, ഇടുക്കി.